वीडियो स्वागत इन का पनीर और पनीर मसाल अद वीडियो नमु पनीर मसाल तैयार वे नाम अर टीसपू काश्मीरी चिली पउडर और काल टीसपू कुमुक पड़ी एड़ीटर का टीसपू मजपी आवश्यक उप अल इंजी वी पेस्ट या चतचा चेरती पेस्ट कूड़ल नमक मेरीन अल रु टेबू तैर नाम नाइट मिक्स नाम पनीर तेच अंज मिनट अद मेरीनेट वे अंतर नमक रोस्टेड़कान पनीर नाम मेरीनेट वैचे अद अंज मिनट अब मसाल पिटे अब नमक मसाल तैयार वरा अब नमें पनीरी मसाल तैयार अल टेबू नोड़क अद मेल्ट अद चूड़ाट वो काल टीसपू ना जीरक इटक अद अब नमक और चवोल मीडियम सैज सवोल अरुद नमुक चेरत अंजी वेत पेस्ट चेरत ना या चतचा इट नाइट सवोल नमें वह वन अगर पचम के मारक नमुक कुछ अल्पक ना मेरीनेट पनीरी कुछ तेजी कुछ नोक नमुक आवश्यक चेरत मन वन सवोल अब अल्प नर का टीसपू मलपड़ी और टीसपू काश्मीरी चिली पउडर काश्मीरी चिली पउडर नाम चेक कलर कटो अ साधारण मिग पड़ी आने अर टीसपू इतना नाम टीसपू चेतकें अल का टीसपू क्यूमीन पउडर अदाय जीरक पड़ी चेरत अल पट ग्राबू ऐलकाय पड़ चेरती नाइट ती कुल वे मसाल चूड़ान नमुक नगर ओइलोड़को वेच्ची उपयोग नोर्त कड़ी नीच यूस ओइल मे ओलो अलग बटरो नो नमुक उपयोग इन पचम मार्दे नाइट वाटिकोड़क ना मसाल पचम मारी अब तक और मीडियम सैज तक रहा या അരച്ച് ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ പിടുത്തം കസൂരി മേത്തി അതായത് ദൂലുവയില എന്ന് പറയും അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതൊന്ന് പൊടിച്ച് ചേർക്കുക എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് മൂടി വെക്കുക തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ ഇതിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട്
തക്കാളിയുടെ പച്ചമുളക് ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പനീർ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് നമ്മൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പനീർ ഞാൻ 200 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ പനീറാണ് അത് നമുക്ക് അത് ഫ്രോസൺ ആയത് കാരണം ഞാൻ ഇത്തിരി എണ്ണം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് പൊടിഞ്ഞു പോയത് അതിൻ്റെ വെള്ളം കളഞ്ഞപ്പോഴേ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ വറുത്ത് വെച്ച പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പനീർ വളരെ സോഫ്റ്റായിട്ട് ഇളക്കിയില്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക നല്ല തിക്ക് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് മല്ലിയില കൊടുക്കാം നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ബൈ